നമസ്കാരം. ഇരിങ്ങാലക്കുട വാർത്തകളിലേക്ക് സ്വാഗതം. വിധു ഫിലിപ്പ് രചിച്ച പണ്ടോരയുടെ പെട്ടി എന്ന പുസ്തകം സംഗീത സംവിധായകനും എഴുത്തുകാരനുമായ പ്രതാപ് സിംഗ് പ്രകാശനം ചെയ്തു. ഡോക്ടർ ഇ എം തോമസ് പുസ്തകം ഏറ്റുവാങ്ങി. ജോസ് മഞ്ഞില, ഹരി കെ കാരളം, ഹരി ഇരിങ്ങാലക്കുട എന്നിവർ ആശംസകൾ നേർന്നു. പ്രവീൺ വൈശാഖൻ സ്വാഗതവും ജോസ് നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ യു ഡി എഫിന്റെ മുനിസിപ്പൽ ചെയർപേഴ്സണിനെതിരെ പരാതി എഴുതി കൊടുത്ത വിഷയത്തിൽ പോലും കൗൺസിലിൽ പ്രതികരിക്കാൻ കഴിയാത്ത നിർജീവ അവസ്ഥയിലായ ഇടതുപക്ഷം ജനാധിപത്യത്തിന് അപമാനമാണെന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ജനുവരി 15 ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം നഗരസഭയ്ക്കെതിരെ കേസ് നടത്തുന്ന വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഒരു കൗൺസിലർ താലൂക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ പിറ്റേന്ന് ജനുവരി 16 ഇടതുപക്ഷം നഗരസഭാ സെക്രട്ടറിക്ക് ബി ജെ പി പരാതി നൽകിയിരുന്നു. എ കെ പി സി ടി എം മുൻ സംസ്ഥാന ട്രഷററും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജനറൽ സെക്രട്ടറിയും ക്രൈസ്റ്റ് കോളേജ് രസതന്ത്ര വിഭാഗം മുൻ അധ്യാപകനുമായ പ്രൊഫസർ സി ജെ ശിവശങ്കരൻ അന്തരിച്ചു. കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സി എൽ ജോഷിയുടെ ഭാര്യ പിതാവാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് ഇരിങ്ങാലക്കുടയിൽ കൂട്ടധർണ നടത്തി. കേരള മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്ത ധർണയിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ഏതധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി നിലയിറങ്ങി വരുന്ന ഒരു റിപ്പോർട്ട് ഒരു ഭരണഘടനാ സ്ഥാപനം അന്വേഷണം നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്ന നിയമസഭയ്ക്ക് സമർപ്പിക്കുക, നിയമസഭയുടെ നിയമപരമായിട്ടുള്ള ഭാഗ്യമില്ല നിയമസഭയ്ക്ക് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഇരിങ്ങാലക്കുട നഗരസഭ മുൻ കൗൺസിലറും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റും എൻ എസ് എസിന്റെ സജീവ പ്രവർത്തകയും തൊണ്ടുപമ്പൽ ദിവാകരന്റെ ഭാര്യയുമായ സരസ്വതി ദിവാകരൻ നിര്യാതയായി. 2010-15 കാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു മകൻ പരേതനായ ശ്രീനിവാസൻ. ഇനി മറ്റു പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില 85.97 രൂപയാണ്. ഡീസൽ ലിറ്ററിന് 80.14 രൂപ. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 87.63 രൂപയും ഡീസലിന് 81.68 രൂപയുമാണ്. ഇത് 6ാം തവണയാണ് ജനുവരി മാസത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നത്. ഇന്നലെയും പെട്രോളിനും ഡീസലിനും 25 പൈസ വീതം കൂടിയിരുന്നു. ഇതോടെ ഇന്ധനവില സർവകാല റെക്കോർഡിലെത്തി. സ്കോൾ കേരള മുഖേന 2020-22 ബാച്ചിലെ +1 പ്രവേശനത്തിന് രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും അവസരം. ഓപ്പൺ, റെഗുലർ, പ്രൈവറ്റ്, സ്പെഷ്യൽ കാറ്റഗറി പാർട്ട് 3 കോഴ്സുകൾക്കാണ് പ്രവേശനം നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ജില്ലാ ഓഫീസുകളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകനും കേന്ദ്ര സർക്കാരുമായി നടന്ന 11ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണെന്നാണ് സൂചന. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് 1.5 വർഷത്തേക്ക് മരവിപ്പിക്കാമെന്ന കേന്ദ്രത്തിന്റെ വാഗ്ദാനം ഏറ്റവും മികച്ചതും ഒടുവിലത്തേതുമാണെന്ന് സർക്കാർ കർഷകരോട് പറഞ്ഞു. സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കർഷകർ പുനഃപരിശോധിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കിയെന്നും കോവിഡിനെതിരായ പോരാട്ടത്തെ സഹായിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചുവെന്നു മാത്രമല്ല കോവിഡ് പ്രതിരോധ പോരാട്ടത്തിൽ ഇന്ത്യക്ക് നിരവധി രാജ്യങ്ങളെ സഹായിക്കാൻ സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കയറ്റുമതി ഇന്ത്യ ആരംഭിച്ചു. ബ്രസീൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലേക്കാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യ കയറ്റുമതി. ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കും വാക്സിൻ കയറ്റുമതി ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിസഭയിലെ മിക്കവാറും എല്ലാ സി പി എം അംഗങ്ങളും ഒരിക്കൽ കൂടി ജനവിധി തേടുമെന്ന് റിപ്പോർട്ട്. ഔപചാരികമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും മന്ത്രിമാരെ വ്യവസ്ഥകളൊന്നും നോക്കാതെ തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറക്കാനാണ് ധാരണയെന്നാണ് റിപ്പോർട്ടുകൾ. യു കെയിൽ നിന്നും വന്ന കണ്ണൂർ സ്വദേശിക്ക് ജനിതക വകഭേദം വന്ന വൈറസ് സ്ഥിരീകരിച്ചു.
യുകെയിൽ നിന്ന് വരുന്ന രണ്ട് പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ അടുത്തിടെ യുകെയിൽ നിന്ന് വന്ന 68 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 41 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള അന്തിമ റൗണ്ടിൽ 17 മലയാള ചലച്ചിത്രങ്ങൾ: മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, സമീർ, വാസന്തി, കുമ്പളങ്ങി നൈറ്റ്സ്, വൈറസ്, ഇഷ്ക്, ജെല്ലിക്കട്ട്, മൂത്തോൺ തുടങ്ങിയ ചിത്രങ്ങളാണ് അന്തിമ റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.